അല്ലാഹു 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സമയത്ത് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ അസ്മു അലൽ ഖൈർ, നന്മയുടെ മേൽ ദൃഢനിശ്ചയം ചെയ്യുക. അതായത് ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഇനി ഒരു റമദാൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഈ റമദാനിനേക്കാൾ കൂടുതൽ നന്മകൾ ആ റമദാനിൽ ഞാൻ ചെയ്യും, അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം, നന്മയുടെ മേൽ ഒരു നിശ്ചയം, ഒരു നിയ്യത്ത്, അങ്ങനെ നിയ്യത്ത് ചെയ്താൽ ഒരുപാട് റമദാൻ സ്വീകരിച്ചതിന്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. അടുത്ത റമദാനിന് മുമ്പ് നാം മരണപ്പെട്ടാലും ഒരുപാട് റമദാൻ സ്വീകരിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. ഈ ഒരു വിഷയം ഹദീസിന്റെ ആശയങ്ങളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അരുളി, മൻ സഅല ശഹാദത ബിസിദ്ഖിൻ, ആരെങ്കിലും സത്യസന്ധമായ രൂപത്തിൽ, ആത്മാർത്ഥമായ രൂപത്തിൽ അള്ളാഹുവിനോട് ഷഹാദത്തിന് വേണ്ടി, ഷഹീദാകാൻ വേണ്ടി ദുആ ചെയ്താൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ വ ഇമ്മാ തആലാ ഫിറാശിഹി ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അവന് ഷഹീദിന്റെ പദവി നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ ദുആ ചെയ്ത മനുഷ്യൻ പോർക്കളത്തിൽ, രണഭൂമിയിൽ ശത്രുക്കളെ നേരിടുകയും അങ്ങനെ ഷഹീദാവുകയും ചെയ്ത മനുഷ്യനല്ല. അദ്ദേഹം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ആ മനസ്സിന്റെയും നീയത്തിന്റെയും ദുആയുടെയും ഫലമായി കൊണ്ട് അള്ളാഹു തആല അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകുകയാണ്. നബി തങ്ങൾ അരുളുകയാണ്, വ ഇമ്മാ തആല ഫിറാശിഹി, അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അള്ളാഹു അവന് നൽകുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, അങ്ങനെ ഹജ്ജ് നിർവഹിക്കാതെ ആ മനുഷ്യന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവനെ നാളെ ഖിയാമത്ത് നാളിൽ ഹാജറാക്കുന്നത്, മുലബിയ, അല്ലാഹു തആല അവനെ ഹാജറാക്കുന്നത്, തൽബിയത്ത് ചൊല്ലുന്ന അവസ്ഥയിലാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തൽബിയത്ത് ചൊല്ലുന്ന അവസ്ഥയിൽ അല്ലാഹു അവനെ ഹാജറാക്കുന്നതാണ്. ഈ ഹദീസുകളെല്ലാം വിളിച്ചോതുന്നത് ഒരു സത്യവിശ്വാസിയുടെ നീയത്തനുസരിച്ച് അല്ലാഹു തആല അവന് പ്രതിഫലം രേഖപ്പെടുത്തും, അവൻ ചെയ്യാതെ തന്നെ ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. ഇതുപോലെ ഈ പരിശുദ്ധ റമദാനിൽ നാം ഒരു ഉറച്ച തീരുമാനം, ഒരു നല്ല നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വന്നാൽ ഇതിലും കൂടുതൽ നന്മകൾ ഞാൻ ചെയ്യും, നല്ല രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കുമെന്ന നിയ്യത്ത് വെച്ചു കഴിഞ്ഞാൽ, അടുത്ത റമദാനിന് മുമ്പ് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു തആല അടുത്ത റമദാൻ സ്വീകരിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും എന്നല്ല, ഖിയാമത്ത് നാൾ വരെ റമദാനുകൾ സ്വീകരിച്ചതിന്റെ പ്രതിഫലം നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, നല്ല നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തും. അല്ലാഹു തആല ഒരുപാട് ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നമുക്കും കുടുംബത്തിനും ലോക മുസ്ലിമീങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഐദ അലൈന റമദാന أعواما عديدة وأزمنة مديدة اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا آمين برحمتك يا أرحم الراحمين.